In this session, we are going to study pollen-pistil interaction. നമ്മൾ പറഞ്ഞു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എങ്ങനെയാണ് ഒരു പോളൻ ഗ്രെയിൻ ഒരു സ്റ്റിഗ്മയുടെ മേലെ വന്നിരിക്കുമ്പോൾ ഹൗ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് ഇറ്റ്സ് ഓൺ പോളൻ ഗ്രെയിൻ ദാറ്റ് ഈസ് ഡ്യൂ ടു പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ. സോ ഹിയർ ഐ എം ജസ്റ്റ് ഡ്രോയിങ് ദ സ്റ്റിഗ്മ. ദിസ് ഈസ് ദ സ്റ്റൈൽ ആൻഡ് യു ക്യാൻ സീ ദർ ഈസ് എൻ ഓവറി. ഓവറി ഇൻസൈഡ് ദർ ഒവ്യൂൾ വിൽ ബി ദർ. ഒവ്യൂൾ ഇൻസൈഡ് ദർ what will be there, the embryo sac is there. appo njan ivide ee ovary de ullile oru ovule ovule ullile irikkunna embryo sac ivide kaanichirundu. embryo sac it will be having the gametes, antipodal cells and the polar nucleus. alle idaanu indha structure eravide namukku padikkan eluppathil vendittu oru atte ovule maatrana varichittullu kaatta. so here sadharana ee ovule de ullile embryo sac njan ippo varichappo korchu gap ittana varicha allengi സാധാരണ എംബ്രിയോ സാക്കിന്റെ ഡെവലപ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ഒവ്യൂളിന്റെ ഉള്ളിലിരിക്കുന്ന ന്യൂസെല്ല സെൽസ് മുഴുവൻ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്ത് പോയിട്ടുണ്ടാവും ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ എംബ്രിയോ സാക്. അങ്ങനെയാകുമ്പോൾ ഈ ഒവ്യൂൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഒന്നും കാണാനുണ്ടാവില്ല. എംബ്രിയോ സാക്ക് ആ ഒവ്യൂളിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തായിരിക്കും ഇരിക്കുന്ന. ഒവ്യൂളിന് ഒരു കവറിംഗ് ഉണ്ടാവും എക്സ്ട്രാ, എംബ്രിയോ സാക്കിന്റെ പുറത്ത് രണ്ട് കവറിംഗ് ഉണ്ടാവും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. സോ ഹിയർ വി ഹാവ് ജസ്റ്റ് ഷോൺ ടു ഐഡന്റിഫൈ വിച്ച് ഇസ് ഒവ്യൂൾ, വിച്ച് ഇസ് ഓവറി ആൻഡ് വിച്ച് ഇസ് എംബ്രിയോ സാക്ക്. സെപ്പറേറ്റ്ലി ഐ ഹാവ് ഡ്രോൺ ഓവറി, ഒവ്യൂൾ ആൻഡ് എംബ്രിയോ സാക്ക്. Now, pollen grain, when it is coming in contact with the stigma, stigma ayite contact varumba, we have studied the structure of the pollen grain like this. Pollen grain, it has two walls. One is exine, another one is intine. And where there is no exine wall, that is called as the germ pore we have studied. ee germ pore kude endin extend cheyan pattuna nammal padichathu, it can extend its cellulose and pectin layer, that is nothing but its intine layer. Intine nu parayna inner wall. So here inside this there will be one vegetative cell and two generative cells will be there. So it will undergo elongation. This pollen tube, it will undergo elongation. And the elongation when it enter venam nariyo, the nutrients it is needed for the elongation of this pollen grain. Ee nutrients aare kodukum, it will be given by the stigma of its own സ്പീഷീസ്. അതായത് ഇപ്പൊ പോളൻ ഗ്രെയിൻ വന്നിരിക്കുന്ന സമയത്ത് ആ പോളൻ ഗ്രെയിനെ റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമാണ്, ദേർ ഈസ് എ കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ബിറ്റ്വീൻ ദ പോളൻ ഗ്രെയിൻ ആൻഡ് സ്റ്റിഗ്മ. ആ സ്റ്റിഗ്മയും പോളൻ ഗ്രെയിനും ഇടയിൽ ഒരു കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ആ കെമിക്കൽ കമ്മ്യൂണിക്കേഷനിൽ സ്റ്റിഗ്മയ്ക്ക് മനസ്സിലാവുകയാണ് എന്ത് തന്നെ സ്പീഷീസിലുള്ള ഒരു പോളൻ ഗ്രെയിൻ ആണ് വന്നിരിക്കുന്നത്. ഐ ഹാവ് ടു പ്രൊവൈഡ് ദ നറിഷ്മെന്റ് ഫോർ ദ ജെർമിനേഷൻ ഓഫ് ദ പോളൻ ട്യൂബ്. ദെൻ ഇറ്റ് വിൽ പ്രൊവൈഡ് ദ നറിഷ്മെന്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ പോളൻ ട്യൂബ്. പോളൻ ട്യൂബ് വിൽ ബി ജെർമിനേറ്റഡ് ഓൺ ദ സ്റ്റിഗ്മ. ആൻഡ് ദിസ് pollen tube, it will be elongated through the style. While elongating this pollen tube towards through the style, this ഇത് ഈ പോളം ട്യൂബ് വളരുന്നത് അത് ചില കെമിക്കൽസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻസൈഡ് ദ സ്റ്റൈൽ അക്കോർഡിംഗ് ടു ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ പോളം ട്യൂബ് ത്രൂ ദ സ്റ്റൈൽ ഇറ്റ് ഈസ് മോണിറ്റേർഡ് ബൈ സം കെമിക്കൽ വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ സ്റ്റൈൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് കാൽഷ്യം ബോറോൺ ഇനോസിറ്റോൾ കോംപ്ലക്സ്. കാൽഷ്യം ബോറോൺ ഇനോസിറ്റോൾ കോംപ്ലക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളം ട്യൂബിന്റെ എലോങ്ങേഷന് നെസസറി ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്ന ബോറോൺ ആന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ കാൽഷ്യം ബോറോൺ ഇനോസിറ്റോൾ കോംപ്ലക്സ് എവിടെയായിരിക്കുന്നത്? അതിന്റെ സ്റ്റൈലിലാണ് ഇരിക്കുന്ന. സ്റ്റൈലിന്റെ ഉള്ളിലിരിക്കുന്ന കാൽഷ്യം ബോറോൺ ഇനോസിറ്റോൾ കോംപ്ലക്സ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ എലോങ്ങേറ്റിംഗ് ദിസ് പോളം ട്യൂബ് ടുവേർഡ്സ് ദ ഓവറി ഇറ്റ്സെൽഫ്. അതേപോലെ ഇത് എലോങ്ങേറ്റ് ചെയ്യുന്ന സമയത്ത് ദേ നീഡ് ദ നറിഷ്മെന്റ്. ഇതിന്റെ നറിഷ്മെന്റ് വേണം. ഇതിന്റെ ഉള്ളിൽ കൂടെ ആര് പോരുന്നുണ്ട്? രണ്ട് ജനറേറ്റീവ് സെല്ല് ഇതിന്റെ ഉള്ളിൽ കൂടെ പോരുന്നുണ്ട്. ആ രണ്ട് ജനറേറ്റീവ് സെല്ല് എന്താണ്? രണ്ട് മേൽഗാമിക്കാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് വീണ്ടും കൊടുക്കുന്ന ആരാണ്? അതിന്റെ സ്റ്റൈലാണ്. ദ സ്റ്റൈൽ ഇറ്റ് വിൽ പ്രൊവൈഡ് ദ നറിഷ്മെന്റ് ഫോർ ദ എലോങ്ങേഷൻ ഓഫ് ദിസ് പോളൻ ട്യൂബ്. ആൻഡ് പോളൻ ട്യൂബ് ഇറ്റ് വിൽ സെക്രിയേറ്റ് സം ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആൻഡ് പെക്ടിനേസ്. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമും അതുപോലെ തന്നെ സ്റ്റാർച്ച് ഡൈജസ്റ്റിംഗ് എൻസൈംസും ഒക്കെ ഇവിടെ സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സെക്രിയേറ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഈ സ്റ്റൈലിനുള്ളിലിരിക്കുന്ന ന്യൂട്രിയൻസിനെ സിമ്പിൾ ആക്കി മാറ്റി ഈ പോളം ട്യൂബിന്റെ എലോങ്ങേഷന് വേണ്ടിയിട്ട് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ പ്രസന്റ് ഇൻ ദ ഓവറി. ഈ ഓവറിയിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് ഒപ്റ്റുറേറ്റർ എന്ന് പറയുന്നത്. ഈ ഒപ്റ്റുറേറ്റർ ഈ പോളൻ ട്യൂബിനെ കൊണ്ടുവന്ന് എങ്ങോട്ടേക്ക് തന്നെ അടുപ്പിക്കും? അതിന്റെ ഓവറിയിലേക്ക് തന്നെ അടുപ്പിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പോളൻ ട്യൂബിന് ഇറ്റ് ഈസ് എലോങ്ങേറ്റിംഗ്. ഇഫ് ദർ ഈസ് നോ കാൽഷ്യം ബോറോൺ ഇനോസിറ്റോൾ കോംപ്ലക്സ്, ഈ സ്റ്റൈൽ പോളൻ ട്യൂബിന്റെ സ്റ്റൈലിൽ കൂടെ ഏത് ഡയറക്ഷൻ എന്താ പോകേണ്ടതെന്ന് അറിയാൻ പറ്റില്ല.
സോ ഇറ്റ് മേ എന്റർ ത്രൂ ദിസ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് വിൽ ഗോ ഔട്ട് സൈഡ്. അതേപോലെ തന്നെ വെൻ ഇറ്റ് ഈസ് റീച്ചിങ് ടു ദ ഓവറി റീജിയൻ, ഇറ്റ് ഹാസ് ടു എന്റർ ഇൻസൈഡ് ദ ഓവറി, ഇൻസൈഡ് ദ ഓവ്യൂൾ, ഇൻസൈഡ് ദ എംബ്രിയോ സാക്ക്. അല്ലെ, ഓവറിയിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ആരാണ്? ഒബ്ചുറേറ്റർ ആണ്. ഒബ്ചുറേറ്ററിൽ കൂടെ അത് ഓവ്യൂ ഓവറിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡയറക്റ്റ് ദിസ് പോളൻ ട്യൂബ് ടുവേർഡ്സ് ദ ഓവ്യൂൾ. ഒവ്യൂളിലേക്ക് അതിനെ ഡയറക്റ്റ് ചെയ്യും. ഒവ്യൂളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് എൻ എംബ്രിയോ സാക്ക്. This embryo sac, it has an apparatus which consists of two synergids and it has three antipodal cells. It has two polar nuclei. So here, this synergid, it will be having a finger-like thickening that is called as filiform apparatus. ഇവിടെ വന്ന് പോളൻ ട്യൂബ് ഒരു സൈനർജിയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് ടു ജനറേറ്റീവ് സെൽ. ഈ രണ്ട് ജനറേറ്റീവ് സെല്ലാണ് ഞാൻ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ രണ്ട് ജനറേറ്റീവ് സെല്ലിനെയും കൂടി കൂടി ഇറ്റ് വിൽ അലൗ ദ എൻട്രി ഓഫ് ദിസ് ടു ജനറേറ്റീവ് സെൽ ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് സൈനർജി. സൈനർജിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് അതിന്റെ എൻട്രിയിലേക്ക് സംഭവിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് one of the male gamete, it will be directing towards this egg. One, it will be directed towards this polar nucleus. So, ഒരു ജനറേറ്റീവ് സെൽ എങ്ങോട്ട് പോകും? എഗ്ഗിലേക്ക് പോകും. ഒരു ജനറേറ്റീവ് സെൽ എങ്ങോട്ട് വരും? അതിന്റെ പോളാർ ന്യൂക്ലിയസിലേക്ക് വരും. സോ ഹിയർ ദ സൈനർജി വിച്ച് ഇസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദിസ് ഫംഗ്ഷൻ ദാറ്റ് വിൽ ബി ഡീജനറേറ്റഡ്. കാരണം ആ സൈനർജിന് അത്രയും കപ്പാസിറ്റി ഉള്ളൂ. അത് അതിന്റെ പോളാർ സോറി അത് അതിന്റെ ജനറേറ്റീവ് സെല്ലിൽ, അതായത് ഈ പോളൻ ട്യൂബിൽ കൂടെ വരുന്ന ജനറേറ്റീവ് സെല്ലിനെ ഒരെണ്ണത്തിന് എഗ്ഗിനും ഒരെണ്ണത്തിന് പോളാർ ന്യൂക്ലിയസിനും കൊടുത്താൽ അത് അതിന്റെ ഫംഗ്ഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്ത് അത് ഡീജനറേറ്റ് ചെയ്ത് പോകും. ദെൻ ആഫ്റ്റർ ദ ഡീജനറേഷൻ ഓഫ് ദിസ് സൈനർജി, I have already explained this in the previous session. This synergid, it will give the nourishment for the fusion of this generative cell with the egg. Eggum generative cell ingode kodi fuse edittu or zygote form cheyan vendite ee parayunna synergid filiform apparatusum help cheyyum. Adinullile korchu nucleusum korchu cytoplasm okke irikkunnallo adine vechittu adine use edittu allengi adine thinnittu ee parayna eggum ee ജനറേറ്റീവ് സെൽ ഇവിടെ ഫ്യൂസ് ചെയ്യും. ദറ്റ് സൈഗോട്ട് ആയിട്ട് മാറും. ഇനി ഇവിടെ ആന്റിപോഡൽ സെൽസ് ഇരിക്കുന്നുണ്ട്. ഈ ആന്റിപോഡൽ സെൽസ് ഗിവ്സ് നറിഷ്മെന്റ് ഫോർ ദ ട്രിപ്പിൾ ഫ്യൂഷൻ. ഈ ട്രിപ്പിൾ ഫ്യൂഷന് വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുന്ന ആരാ? ആന്റിപോഡൽ സെൽസ് ആണ്. അതേപോലെ നൗ ഇൻ ദ എംബ്രിയോ സാക്ക് വി ഹാവ് എ സൈഗോട്ട്, വി ഹാവ് വൺ സൈഗോട്ട് ആൻഡ് വി ഹാവ് വൺ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ്. ഇത് നമ്മുടെ സൈഗോട്ട് ആണ്. ഈ സൈഗോട്ട് എങ്ങനെയാണ്? ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ദിസ് ഇസ് ഇൻ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആൻഡ് ദിസ് പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ്, പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ്, ദിസ് ഇസ് ട്രിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ഇത് എന്തിന്റെ ഉള്ളിലായിരിക്കുന്നത്? സെൻട്രൽ സെല്ലിന്റെ ഉള്ളിലായിരിക്കുന്നത്. സെൻട്രൽ സെല്ലിന്റെ സെല്ല് ഏറ്റവും വലിയ സെല്ലാന്ന് പറഞ്ഞു. സെൻട്രൽ സെല്ലിനകത്ത് ഇഷ്ടം പോലെ എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. അപ്പൊ ഈ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലിരിക്കുന്ന ന്യൂട്രിയൻസിനെ റിസീവ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? അത് അവിടെ ഇരുന്ന് വളരും. സോ ഹിയർ ദിസ് എൻഡോസ്പോം ഇറ്റ് വിൽ അണ്ടർഗോ ഡെവലപ്മെന്റ് ഫസ്റ്റ്. ഫസ്റ്റ് എൻഡോസ്പോം ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. കുറച്ച് എൻഡോസ്പോം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് എൻഡോസ്പോം ഇറ്റ് വിൽ ഗെറ്റ് റെഡി ടു ഗിവ് ദ നറിഷ്മെന്റ് ടു ദ സൈഗോട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്താണ്? ദ വേ ഓർ ദ മോഡ് ഓഫ് എൻട്രി ഓഫ് ദിസ് പോളൻ ട്യൂബ് ടുവേർഡ്സ് ദിസ് ഒവ്യൂൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് എങ്ങനെയാണ് എംബ്രിയോ സാക്കിന്റെ ഉള്ളിലേക്ക് പോളൻ ട്യൂബ് എൻട്രി ചെയ്യുന്നത്? There are three different methods. നമ്മൾ ഇപ്പോൾ ഒരു മെത്തേഡ് നമ്മളിവിടെ പറഞ്ഞു, ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്പോറോഗാമി, ദാറ്റ് വിൽ എന്റർ ത്രൂ ദ മൈക്രോ പൈലാർ റീജിയൻ. പോളൻ ട്യൂബ് ഇഫ് ഇറ്റ് ഈസ് എന്ററിങ് ത്രൂ ദ മൈക്രോ പൈലാർ റീജിയൻ ആൻഡ് ഇറ്റ് ഇഫ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ ദ സൈനർജി ആൻഡ് ഫിലിഫോം അപ്പാരറ്റസ് ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്പോറോഗാമി. അപ്പൊ അക്കോർഡിംഗ് ടു ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻസൈഡ് ദ എംബ്രിയോ സാക്ക് വി ക്യാൻ ക്ലാസിഫൈ ദിസ് method into different types, that is sporogamy, then another method is mesogamy. മീസോഗ്യാമിയിൽ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് വിൽ ബി എൻറ്റേർഡ് ത്രൂ ദിസ് വേ. ഈ പോളൻ ട്യൂബ് വന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാതെ ഇതിൽ കൂടെ വന്നത് ഇങ്ങനെ എൻട്രി ചെയ്യും എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എൻറ്റേർഡ് ത്രൂ ദ ഇൻറ്റെഗ്യുമെൻ. ഇറ്റ് വിൽ ബി എൻറ്റേർഡ് ത്രൂ ദ ഇൻറ്റെഗ്യുമെൻ. അത് അതിന്റെ ആ ഒവ്യൂളിന്റെ കവറിൽ കൂടെ ആയിരിക്കും എൻട്രി ചെയ്യുക. അത് മൈക്രോപൈലാർ റീജിയനിൽ കാണുന്ന ഓപ്പണിംഗും കൂടെ ആയിരിക്കും എന്ത് എൻട്രി ചെയ്യുന്ന പോളൻ ട്യൂബ് എൻട്രി ചെയ്യുക. ദാറ്റ് വിൽ ബ്രേക്ക് ഓപ്പൺ ദ ഇൻറ്റെഗ്യുമെൻ ആൻഡ് ഇറ്റ് വിൽ എൻറ്റർ ത്രൂ ദ ഇൻറ്റെഗ്യുമെന്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് മീസോഗ്യാമി. Another type of entry is there, that is ചലാസോഗ്യാമി. ചലാസോഗ്യാമി എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ പോളൻ ട്യൂബ് ഇറ്റ് വിൽ കം ആൻഡ് ഇറ്റ് വിൽ എൻറ്റർ ത്രൂ
ദിസ് വേ ഇതിൽ കൂടെ എൻ്റർ ചെയ്യും. ഇതെന്താണ്, ചലാസൽ റീജിയൻ ആണ് അല്ലെ. ചലാസൽ റീജിയൻ വഴി അത് എൻ്റർ ചെയ്തിട്ട് ദെൻ ഇറ്റ് വിൽ ബി എൻ്റേർഡ് ഇൻ സൈഡ് ദ എംബ്രിയോ സൈറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ചലാസോ ഗ്യാമിനോ. അപ്പൊ അക്കോർഡിംഗ് ടു ദ എൻട്രി ഓഫ് ദ പോളൻ ട്യൂബ് ഇൻ ടു എംബ്രിയോ സാക്ക്, ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ്, ദാറ്റ് ഈസ് പോറോഗ്യാമി, പോറോഗ്യാമി, ചലാസോഗ്യാമി ആൻഡ് മീസോഗ്യാമി. പോറോഗ്യാമിക്ക് ഒരു എക്സാമ്പിൾ ആണ് ലിലി. എക്സാമ്പിൾ ലിലിയേഷ്യ ഫാമിലി പോറോഗ്യാമിക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ചലാസോഗ്യാമിക്ക് എക്സാമ്പിൾ ആണ് കാസോറിന. കാസോറിന ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ചലാസോഗ്യാമി. അതേപോലെ മീസോഗ്യാമിക്ക് ഒരു എക്സാമ്പിൾ ആണ് കുക്കുർബിറ്റ. കുക്കുർബിറ്റ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മീസോഗ്യാമി. ഇത് അധികം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, ബട്ട് സ്റ്റിൽ യു ജസ്റ്റ് റിമെമ്പർ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, നൗ വി ക്യാൻ സീ ഹിയർ when this generative cell entered inside, we said already it will be fusing with the egg or it will be fusing with the polar nuclei. If it is fusing with the egg, that is called as the generative fertilization. ee egg ayite fuse cheyina ee oru process la parayna peru endana, generative fertilization. idu parayna perana generative fertilization. and from the generative cell of the male gamete of the pollen grain, it fuses with the polar nucleus. This is called as the vegetative fertilization. appo namukku ivide rendu tarathilulla fertilization kaanan pattu. so we will say the double fertilization. it is the characteristic feature of angiosperm, where we can see the generative fertilization and vegetative fertilization. Generative fertilization, it result in the formation of the zygote, and vegetative fertilization that result in the formation of primary endosperm nucleus. Zygote, it will develop as embryo, and primary endosperm nucleus, it will develop as endosperm. Okay, so here zygote, it undergo development as embryo, and primary endosperm nucleus, it will undergo development as endosperm. In ഇതിന്റെ രണ്ടിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല്, എംബ്രിയോ ഇറ്റ് വിൽ ആക്ട് ആസ് എ പ്രിക്കോസർ ഓഫ് നെക്സ്റ്റ് ജനറേഷൻ, ഓർ ദ എംബ്രിയോ ഡെവലപ് ആസ് എ കംപ്ലീറ്റ് പ്ലാന്റ്. എംബ്രിയോ ഫ്രം വെയർ ദ റൂട്ട് ആൻഡ് ഷൂട്ട് ഇറ്റ് വിൽ ബി ഡെവലപ്ഡ്. സോ ദ എംബ്രിയോ ഡെവലപ് ആസ് എ ന്യൂ പ്ലാന്റ്. And we can see the endosperm, it gives nourishment for the development of the zygote. Zygote embryo ayittu valaran vendite adine nourishment kodukkana aal aarana endosperm aanu. Okay, so the function of this endosperm, it gives nourishment for the development of the zygote. So here there are different types of endosperm, that is liquid endosperm or ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പം. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പം എന്താ ഈ ലിക്വിഡ് എൻഡോസ്പം അല്ലെങ്കിൽ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പം എന്ന് അറിയോ? സീ ഹിയർ ദ ഡ്യൂറിംഗ് ദ എൻഡോസ്പം ഫോർമേഷൻ ദ ട്രിപ്പിൾ ന്യൂക്ലിയർ, മൂന്ന് ന്യൂക്ലിയസ് കൂടിയ ആ ട്രിപ്ലോയിഡ് സെൽ ഉണ്ടല്ലോ, ആ ട്രിപ്ലോയിഡ് സെൽ ഇറ്റ് വിൽ അണ്ടർഗോ കണ്ടിന്യൂസ് മൈറ്റോട്ടിക് ഡിവിഷൻ വിത്തൗട്ട് സൈറ്റോകൈനസിസ്. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ഡീക്യാൻസി continuous mitotic division for its nucleus, not for the cell. So we can say it will produce a large number of nucleus without cell wall, so it will contribute only the liquid like stuff, liquid like endosperm. adigana nammale liquid endosperm allengi free nuclear endosperm nu arayne. and an example aanu nammade coconut water. coconut water nokki kaniyina namukku arya adinatte ഫ്രീ ന്യൂക്ലിയസ് ആണ്, ഫുൾ ലിക്വിഡ് എൻഡോസ്പോം ആണ് ഉള്ളത്. നോ ഇഫ് യു സീ ദ കേർണൽ, ഇനി സെല്ലുലാർ എൻഡോസ്പോം എന്താന്ന് പറയാൻ പോവാണ്. നമുക്കറിയാം ഈ കരിക്കൊക്കെ, അതായത് ഇളനീര് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടല്ലോ, ഇളനീരൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഏറ്റവും ടെൻഡർ ആയിട്ടുള്ളതാണെങ്കിൽ അതിനകത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ലിക്വിഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് മ്യൂക്കസ് പോലത്തെ ഒരു സ്ട്രക്ചർ അതിന്റെ ചിരട്ടയിൽ കൂടെ പിടിച്ചിരിക്കുന്ന കാണാറുണ്ട് അല്ലേ. ദാറ്റ് മീൻസ് ഫ്രം ദ പെരിഫറൽ റീജിയൻ, അവിടെ ഡിവിഷൻ നടക്കുന്ന സെൻട്രൽ റീജിയനിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഡിവൈഡ് ആയി പോയിക്കൊണ്ടിരിക്കുക. ഏറ്റവും പുറത്തെ സെൽസ് എങ്ങനെയായിരിക്കും? ഏറ്റവും മൂത്ത ന്യൂക്ലിയസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഉണ്ടായ ന്യൂക്ലിയസ് ആയിരിക്കും. ഈ ഏറ്റവും ആദ്യം ഉണ്ടായ ന്യൂക്ലിയസ് പതുക്കെ സെൽ വോൾ അറ്റൈൻ ചെയ്ത് വരുന്ന ഒരു സ്റ്റേജാണ് ആ സെല്ലുലാർ സ്റ്റേജ്. അപ്പൊ അവിടെ സോളിഡ് ആയിട്ട് വരും, അതിന്റെ സെൽ വോളും സെൽ മെമ്പറേനും ഫോം ചെയ്ത സൈറ്റോകൈനസിസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, സെല്ലുലാർ എൻഡോസ്പോം ആയിട്ട് മാറുന്നത്. സോ ഹിയർ ദിസ് എൻഡോസ്പോം, ഇറ്റ് മേ ബി ലിക്വിഡ് എൻഡോസ്പോം, ഇറ്റ് മേ ബി സോളിഡ് എൻഡോസ്പോം.
സോളിഡ് എൻഡോസ്പേമില് വി ക്യാൻ സീ കംപ്ലീറ്റ് മൈറ്റോസിസ് ഇറ്റ് ഓക്കേഴ്സ് സെല്ലുലാർ ഓർ സെല്ലുലാർ എൻഡോസ്പേം ഈസ് ദ സോളിഡ് എൻഡോസ്പേം. എക്സാമ്പിൾ ഫോർ ദിസ് കേർണൽ ഓഫ് കോക്കനട്ട്, കേർണൽ ഓഫ് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ആ വൈറ്റ് കളർ കോക്കനട്ട് ഉണ്ടല്ലോ, അതിനാണ് കേർണൽ, കോക്കനട്ട് കേർണൽ എന്ന് പറയുന്ന സാധനം. അതാണ് സോളിഡ് എൻഡോസ്പേമിന് എക്സാമ്പിൾ. ഇനി നമുക്ക് ഹീലോബിയൽ എൻഡോസ്പേം കിട്ടും. എന്താ ഹീലോബിയൽ എൻഡോസ്പേം എന്ന് വെച്ചാല് ഈ ഹീലോബിയൽ എൻഡോസ്പേം എന്ന് പറഞ്ഞാല് ആ ലിക്വിഡിന്റെയും അതുപോലെ തന്നെ സെല്ലുലാർ സ്റ്റേജിന്റെയും നടുക്ക് കാണുന്ന, അതായത് ഒരുമാതിരി മ്യൂക്കസ് പോലെ കാണുന്ന എൻഡോസ്പേമിനെയാണ് ഹീലോബിയൽ എൻഡോസ്പേം എന്ന് പറഞ്ഞത്. അതായത് പാർഷ്യലി ലിക്വിഡ് ആൻഡ് പാർഷ്യലി ഇറ്റ് ഈസ് സോളിഡ്, ദാറ്റ് ഈസ് ഹീലോബിയൽ എൻഡോസ്പേം. ചിലപ്പോ ഈ എൻഡോസ്പേം ശരിക്കും എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞേ, സൈഗോട്ടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള. ഓരോ സൈഗോട്ട്, ഇപ്പൊ നമ്മള് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കുറെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ദിസ് വൺ ഫ്ലവർ പാർട്ട് ഇറ്റ് വിൽ ബിക്കം ഫെയ്ഡ്, അതായത് അതിന്റെ സെപ്പൽസും പെറ്റൽസും ഒക്കെ ഫെയ്ഡ് ആവാൻ തുടങ്ങും, അത് കൊഴിഞ്ഞു പോകും. അത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇൻ ദ ഫ്ലവർ ദ റെസ്പിറേഷൻ റേറ്റ് ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് ആൻഡ് എത്തിലീൻ പ്രൊഡക്ഷൻ ഓൾസോ വിൽ ബി ഇൻക്രീസ്ഡ്. അവിടുത്തെ റെസ്പിറേഷൻ പ്രോസസ്സും എത്തിലീൻ പ്രൊഡക്ഷനും ഒക്കെ കൂടുമ്പോഴാണ് സാധാരണ പെറ്റൽസും അതുപോലെ തന്നെ സെപ്പൽസും ഒക്കെ കൊഴിഞ്ഞു പോവാ, അല്ലെങ്കിൽ അത് ഫെയ്ഡായി പോവാ, നമുക്ക് ഇനി ആ ഫ്ലവർ കാണാൻ കിട്ടില്ല. അതിന്റെ ഓവർ എന്തായിട്ട് മാറും, ചിലപ്പോ ഇത് കമ്പൽസറി ഒന്നും അല്ല കേട്ടോ, ചില അതിനകത്ത് സെപ്പൽസ് അവിടെ റിമെയിൻ ചെയ്യും, പെറ്റൽസ് മാത്രമേ കൊഴിഞ്ഞു പോകുള്ളൂ. സെപ്പൽസ് റിമെയിൻ ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് ബ്രിഞ്ചോൾ, അല്ലെ, നമ്മള് ബ്രിഞ്ചോലൊക്കെ എടുക്കുമ്പോൾ ഒരു തൊപ്പി പോലെ നമുക്ക് ആ ഒരു സാധനം അടിയിൽ കിട്ടില്ലേ, അതേപോലെ തേങ്ങ കൊക്കനട്ടിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു തൊപ്പി പോലെ ഒരു സാധനം വാലോട് കൂടിയിട്ടൊരു സാധനം നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പൽസ് റിമെയിൻ ചെയ്യുന്ന, പെറ്റൽസ് എന്തായാലും കൊഴിഞ്ഞു പോകും. സെപ്പൽസ് കൊഴിഞ്ഞു പോകാനുള്ള കാരണം ഹൈ റെസ്പിറേഷൻ റേറ്റും അതുപോലെ എത്തിലീന്റെ പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഓവറി, ഓവറിയുടെ വോൾ ഉണ്ടല്ലോ, അതായത് ഈ ഭാഗം, അത് ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ദിസ് വിൽ ബി ഡെവലപ്ഡ് ഇൻ ടു എ ഫ്ലഷി ഫ്രൂട്ട് ഓർ ഇറ്റ് വിൽ ബി ഡെവലപ്ഡ് ആസ് എ ഫ്രൂട്ട്. ചിലതിന്റെ കേസിൽ ഡ്രൈ ഫ്രൂട്ട് ആവട്ടോ, അതായത് നട്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഫ്രൂട്ട് ഡ്രൈ ആയിരിക്കും. അത് അതുപോലെ ഫ്ലഷി ഫ്രൂട്ട്സും ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഓവറി. ഇനി ഒവ്യൂള് വന്നിട്ട് എന്തായിട്ട് മാറും, സീഡായിട്ട് മാറും. ഒവ്യൂള് വന്നിട്ട് എന്തായിട്ട് മാറും, സീഡായിട്ട് മാറും. ഈ സീഡിന് ഒവ്യൂളിന് ഒരു കവറിംഗ് ഉണ്ട് അല്ലെ, നമ്മൾ പറഞ്ഞു ഇൻറ്റഗ്യുമെന്റ്. ആ ഇൻറ്റഗ്യുമെന്റ് രണ്ട് ലെയർ ഉണ്ട്. അപ്പൊ ആ ഇൻറ്റഗ്യുമെന്റ് രണ്ട് ലെയർ ഉള്ളത് ഔട്ടർ ഇൻറ്റഗ്യുമെന്റ് ഇറ്റ് വിൽ ബി ഡെവലപ്ഡ് ആസ് ടെസ്റ്റ. ടെസ്റ്റ ഈസ് ദ ഔട്ടർ കവറിംഗ് ഓഫ് ദ സീഡ്. അതേപോലെ ഇന്നർ ഇൻറ്റഗ്യുമെന്റ് ഇറ്റ് വിൽ ബി ഡെവലപ്ഡ് ആസ് ടെഗ്മെന്റ്. ഇത് ഇന്നർ കവറിംഗ് ഓഫ് ദ സീഡ്. ഇനി ഇതിന്റെ ഉള്ളിൽ ആരൊക്കെ ഇരിക്കുന്നത്, സൈഗോട്ട്. സൈഗോട്ട് വിൽ അണ്ടർഗോ ഡെവലപ്മെന്റ് ഇൻ ദ ഫോം ഓഫ് ആൻ എംബ്രിയോ. അത് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കുഞ്ഞു മുള പോലത്തെ ഒരു സാധനം അതിന്റെ ഉള്ളിലിരിക്കുന്ന, അതതിന്റെ എംബ്രിയോ ആണ്. ആ എംബ്രിയോക്ക് എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാല് കോട്ടിലിടലും ഉണ്ടാവും, അതേപോലെ തന്നെ ദാറ്റ് വിൽ ബി ഹാവിംഗ് റാഡിക്കൽ പ്ലൂമിയോഡ് റീജിയൻ. ആ എംബ്രിയോക്ക് എന്തൊക്കെ ഉണ്ടാവും, ഏതൊക്കെ പാർട്ട് ഉണ്ടാവും, കോട്ടിലിടലുണ്ടാവും. കോട്ടിലിടൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിപ്പ്, ഓക്കെ, അതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജ് പറയുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ആ എംബ്രിയോന്റെ ഭാഗം എന്ന് പറയുന്നത് കോട്ടിലിടലും അതുപോലെ റാഡിക്കളും പ്ലൂമിയോളും ആണ്. പിന്നെ അതിന്റെ എംബ്രിയോണൽ ആക്സിസ് ഹൈപ്പോകോട്ടൈൽ എപ്പിക്കോട്ടൈൽ റീജിയൻ, ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ വൈൽ ദ ഡെവലപ്മെന്റ് ഓഫ് ദിസ് സൈഗോട്ട്. സൈഗോട്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട്, അത് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി എൻഡോസ്പേം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എംബ്രിയോന്റെ ഡെവലപ്മെന്റിന്റെ സമയത്ത് എൻഡോസ്പേം കൺസ്യൂം ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്, എൻഡോസ്പേം കംപ്ലീറ്റ് കൺസ്യൂം ചെയ്യാത്ത പ്ലാന്റ്സ് ഉണ്ട്. സാധാരണ ഡൈകോട്ടിലിഡിനസ് പ്ലാന്റ്സിന്റെ കേസിൽ എൻഡോസ്പേം കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യും. സോ ദേ വിൽ ബിക്കം ആസ് നോൺ എൻഡോസ്പേമസ് ഓർ നോൺ ആൽബുമിനസ് സീഡ്. ഈ സീഡ് വന്നിട്ട് ഉണ്ടാവുന്ന നോൺ ആൽബുമിനസ് ആയിരിക്കും എന്തിന്റെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് ഡൈകോട്ടിലിഡിനസ് പ്ലാന്റ്സ്. പക്ഷേ സെറിയൽസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് എൻഡോസ്പേം ഇൻസൈഡ് ഈവൻ ആഫ്റ്റർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ എംബ്രിയോ. എംബ്രിയോ ഡെവലപ്പ് ആയി കഴിഞ്ഞതിന് ശേഷവും അവിടെ എന്തുണ്ടാവും, ഈ പറയുന്ന എൻഡോസ്പേം റിമൈൻ ചെയ്യുന്നുണ്ടാവും. ആ തരത്തിലുള്ള സീഡിനെ നമ്മൾ എൻഡോസ്പേമ സീഡ് അല്ലെങ്കിൽ ആൽബുമിന സീഡ് എന്ന് പറയും. ഇനി നമ്മൾ പറഞ്ഞു എംബ്രിയോ ഡെവലപ്മെന്റ്, സൈഗോട്ട് അണ്ടർഗോ ഡെവലപ്മെന്റ്, പാർഷ്യൽ ഡെവലപ്മെന്റ് ആണ് നടക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും സീഡിന്റെ ഉള്ളില് റൂട്ടും ഷൂട്ടും ഒക്കെ വന്ന് ഒരു കുഞ്ഞു പ്ലാന്റ് ആയിട്ട് ഇരിക്കണമെന്ന് നമ്മൾ കാണാറില്ല. ഒരു ചെറിയ മുള പോലത്തെ ഒരു സാധനം ഇരിക്കണേ നമ്മൾ കാണാറുള്ളൂ അല്ലെ. ചെറിയ മുള പോലത്തെ ആ ഒരു സാധനം അതെന്താന്ന് വെച്ചാല് ദാറ്റ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് സെൽസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് റാഡിക്കൽ ആൻഡ് പ്ലൂമിൾ ദാറ്റ് ഈസ് റെഡി ടു ഡെവലപ് ആസ് ദ
കംപ്ലീറ്റ് പ്ലാന്റ്. അത് കംപ്ലീറ്റ് പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ അത് ഡെവലപ്പ് ചെയ്യും, റാഡിക്കലും പ്ലിമിളും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റെസ്റ്റ് ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ അണ്ടർഗോ ഡോർമെന്റ് കണ്ടീഷൻ ഫോർ ദ കംപ്ലീറ്റ് മെച്ചുറേഷൻ ഓഫ് ദാറ്റ് എംബ്രിയോ. ആ മെച്ചുറേഷൻ എന്ന് പറയുന്നത് ഡോർമെന്റ് സ്റ്റേജിൽ ഇരിക്കുന്ന സാധനം ഇനി നമുക്ക് അതിന് ഫേവറബിൾ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വളരാൻ പാകത്തിന് ബാക്കിയെല്ലാം അതിനകത്ത് സ്വരൂപിച്ച് വെക്കുന്ന ഒരു സ്റ്റേജാണ് ഈ പറയുന്ന ഡോർമെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡോർമെന്റ് സ്റ്റേജിൽ വേറെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല, ഏറ്റവും മിനിമം ലെവലില് ബേസിക് ലെവലിലുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുള്ളൂ ഡോർമെന്റ് സ്റ്റേജ്. നമുക്കറിയാം ഇപ്പൊ ഒരു പയറിന്റെ ഒക്കെ വിത്ത് നമ്മൾ നടാൻ വേണ്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പയറിന്റെ വിത്ത് നമ്മൾ ഉണങ്ങിയതിന് ശേഷം കുറെ കഴിഞ്ഞ് നമ്മളത് വെള്ളത്തിലിട്ട് വീണ്ടും കുതിർത്ത് പിന്നെ അതിന് മുള വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ എവിടെ വെക്കുക, സോയിലിൽ വെക്കുക. അപ്പൊ നോക്കിക്കേ ആ സീഡിന്റെ ഉള്ളിൽ എംബ്രിയോ ഇരിക്കുന്നുണ്ട്. ആ എംബ്രിയോ എങ്ങനെ ഇരിക്കുന്ന ഡോർമെന്റ് സ്റ്റേജിൽ ഉറങ്ങിയിരിക്കുക, അതാണ് ഡ്രൈ കണ്ടീഷൻ. ദർ അറൌണ്ട് 85% ഓഫ് വാട്ടർ ഇറ്റ് വിൽ ബി റിമൂവ്ഡ് ഔട്ട് അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിലിടുമ്പോ എന്താ ഈ ഇതൊരു ഹൈഡ്രോ കൊളോയിഡൽ സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന് ഒരുപാട് വെള്ളം ഈ ഉള്ളിലേക്ക് ഒരുപാട് എന്താ പറയാ ദാഹിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും എന്തിനുള്ളത് ആ സീഡിനുള്ളത്. ദെൻ ഇറ്റ് വിൽ അബ്സോർബ് മാക്സിമം വാട്ടർ ഇൻസൈഡ് ആൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട് അണ്ടർ ഗോയിങ് ജെർമിനേഷൻ ഓഫ് ദാറ്റ് റാഡിക്കൽ ആൻഡ് പ്ലൂമിൾ. റാഡിക്കൽ വിൽ ഡെവലപ്പ് ആസ് റൂട്ട് ആൻഡ് പ്ലൂമിൾ വിൽ ഡെവലപ്പ് ആസ് ഷൂട്ട്. എന്നിട്ട് അതിന് നമ്മൾ സോയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വി ക്യാൻ സി ഇറ്റ് ഈസ് അണ്ടർ ഗോയിങ് എ ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ഗോയിങ് ഡെവലപ്മെന്റ് ഇൻ ദ ഫോം ഓഫ് എ കംപ്ലീറ്റ് പ്ലാന്റ്. അത് സാധാരണ എൻഡോസ്പോമസ് കേസിലാണെങ്കിൽ എൻഡോസ്പോമ ആയിരിക്കും അതിന് ഫസ്റ്റ് ഡെവലപ്മെന്റിനുള്ള നറിഷ്മെന്റ് ഈവൻ ആഫ്റ്റർ ഗിവിംഗ് ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ കംപ്ലീറ്റ് ഡെവലപ്മെന്റ്. എൻഡോസ്പോമ ആയിരിക്കും കുറച്ചൊക്കെ ന്യൂട്രിയൻസ് കൊടുക്കുക. അതല്ല നോൺ എൻഡോസ്പോമസ് ആണെങ്കിൽ അതിന്റെ കോട്ടിലിടൻ ആയിരിക്കും യൂസ് ചെയ്യുക. അതായത് ഇപ്പൊ പയറിന്റെ കേസിലാണെങ്കിൽ പയറിനകത്ത് എൻഡോസ്പോമ ഉണ്ടാവില്ല, കാരണം അത് ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ് ആണ്. അപ്പൊ ഡൈക്കോട്ടിലിഡിനസ് സീഡിനകത്ത് എൻഡോസ്പോമ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എൻഡോസ്പോമ ഇല്ലെങ്കിൽ അത് അതിന്റെ നറിഷ്മെന്റ് കിട്ടുന്നത് അതിന്റെ കോട്ടിലിടനിൽ നിന്നായിരിക്കും അല്ലെ. നമ്മൾ നമ്മൾ പയർ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന അതിന്റെ കോട്ടിലിടനാണ്. കോട്ടിലിടൻ കഴിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിനകത്ത് ഫുഡ് സ്റ്റോറേജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് കഴിക്കുന്നത്. ആ ഫുഡ് സ്റ്റോറേജ് ആണ് അതിന്റെ ജെർമിനേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. അതേപോലെ സെറിയൽസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കോട്ടിലിടൻ വളരെ റുഡിമെന്ററി ആയിരിക്കും, വളരെ ചെറുതായിരിക്കും കോട്ടിലിടൻ എന്ന് പറയുന്നത്. കോട്ടിലിടൻ അതിന്റെ പരിപ്പ് എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ കാണാറില്ല അല്ലെ. റൈസിന്റെ പരിപ്പ് നമ്മൾ കാണാറുണ്ട്, റൈസിന്റെ പരിപ്പ് ഇല്ല. റൈസ് നമ്മൾ കഴിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിനകത്ത് സ്റ്റാർച്ച് സ്റ്റോറേജ് ഉണ്ട്. അവിടുത്തെ സ്റ്റാർച്ച് സ്റ്റോറേജ് എന്ന് പറയുന്നത് എൻഡോസ്പോമിന്റെ സ്റ്റോറേജ് ആണ്. അപ്പൊ ചില പ്ലാന്റ്സിലെ ചില സീഡിന്റെ ഉള്ളിലെ എൻഡോസ്പോം ആണ് ഫർദർ ഡെവലപ്മെന്റ് ഓഫ് ദി എംബ്രിയോ ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ്. ദ നറിഷ്മെന്റ് വിൽ ബി ഗിവൻ ബൈ എൻഡോസ്പോം. ചിലതിനകത്ത് ഫർദർ ഡെവലപ്മെന്റ് ഓഫ് ദ എംബ്രിയോ ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഇറ്റ് ഈസ് ഗിവൻ ബൈ ദ കോട്ടിലിഡ്. അപ്പൊ നമ്മള് ചിലപ്പോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒവ്യൂളിന്റെ ഉള്ളിൽ കണ്ട വേറൊരു സ്ട്രക്ചർ ഉണ്ട് ന്യൂസെല്ലസ്. ഓർക്കുന്നുണ്ടോ, ന്യൂസെല്ലസിൽ നിന്ന് ഒരു സെല്ല് സെലക്ട് ആയിട്ടാണ് മെഗാസ്പോർ മദർ സെല്ല് ഉണ്ടായത്. ന്യൂസെല്ലസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഹെൽപ്പ് ചെയ്ത്, എംബ്രിയോസാക്കിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത്. എംബ്രിയോസാക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് ന്യൂസെല്ലസ് സാധാരണ തീർന്നു പോകുന്ന് പറഞ്ഞു. ചില കേസിൽ ന്യൂസെല്ലസ് വീണ്ടും റിമെയിൻ ചെയ്യും. അങ്ങനത്തെ ന്യൂസെല്ലസ് ഇഫ് ദേ ആർ റിമെയിനിങ് ദാറ്റ് ഓൾസോ വിൽ ഹെൽപ്പ് ഇൻ നറിഷ്മെന്റ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ദിസ് എംബ്രിയോ ഇൻ ദ ഫർദർ സ്റ്റേജ് ഇൻ ദ ഇനീഷ്യൽ കണ്ടീഷൻ. ഇനീഷ്യൽ കണ്ടീഷനിൽ പിന്നീട് അത് റൂട്ടും ഷൂട്ടും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ന്യൂസെല്ലസ് ദ റിമെയിൻസ് ഓഫ് ന്യൂസെല്ലസ് ഈവൻ ആഫ്റ്റർ ദ ഡെവലപ്മെന്റ് ഓഫ് ദി എംബ്രിയോ ദാറ്റ് ഈസ് കോൾഡ് ആസ് പെരിസ്പം. നമ്മൾ ആൽബുമിനസ് അല്ലെങ്കിൽ എൻഡോസ്പോം എന്ന് പറയുന്ന പോലെ തന്നെ കാണുന്ന ഒരു സ്ട്രക്ചറാണ് പെരിസ്പോം എന്ന് പറയുന്നത്. അപ്പൊ പെരിസ്പോമും ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ എൻഡോസ്പോം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എൻഡോസ്പോം ഉള്ള ഒരു ഡൈക്കോട്ടാണ് കാസ്റ്റർ. കാസ്റ്റർ ഇറ്റ് വിൽ ബി ഹാവിംഗ് എൻഡോസ്പോം. അതേപോലെ അതിന് എന്തുണ്ട്, പെരിസ്പോമും ഉണ്ട്. Castor is an example of dicotyledonous plants with the perisperm and endosperm. അതേപോലെ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ എൻഡോസ്പോം ഉണ്ടാവും പറഞ്ഞു. പക്ഷെ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ എൻഡോസ്പോം ഇല്ലാത്തതിന് ഒരു എക്സാമ്പിൾ ആണ് ഓർക്കിഡ്. ഓർക്കിഡിനകത്ത് എൻഡോസ്പോം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ദേ അണ്ടർഗോ സീഡ് ഡിസ്പേഴ്സൽ ത്രൂ ദ എയർ. എയർ വഴി പറന്നു പോയിട്ട് വേണം അതിന്റെ സീഡ് ഡിസ്പേഴ്സൽ നടക്കാൻ വേണ്ടി. അപ്പൊ സീഡിന് ഒരുപാട് കനം വരാൻ പാടില്ല. സീഡിന് ഒരുപാട് വെയിറ്റ് വന്നാല് അത് വിൻഡ് വഴി പറന്നു പോകില്ല. അത് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിൽ എൻഡോസ്പോം ഉണ്ടാവില്ല. സോ ദിസ് സീഡ് ഓഫ് ഓർക്കിഡ് ഇറ്റ് വിൽ ബി ലൈറ്റ് വെയ്റ്റഡ്, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് സീഡ്. അതേപോലെ തന്നെ ഇതിന്റെ ഒപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എൻഡോസ്പോം എന്തായാലും ഞാൻ പറഞ്ഞു, അതിന്റെ ഒപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്ട്രാ പോയിന്റ് ഉണ്ട്, റൂമിനേറ്റ് എൻഡോസ്പോം. അത് നമ്മൾ ഈ അടയ്ക്കൊക്കെ എടുത്ത് പൊട്ടിച്ചു നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ അടയ്ക്കയിൽ ആ വെള്ള കളറിന്റെ ഇടയിൽ കൂടെ ഒരു ഭിത്തി വളർന്ന പോലെ ഒരുമാതിരി ബ്രൗൺ കളർ ഉള്ളിലേക്ക് ഇങ്ങനെ ചേംബർ ചേംബർ പോലെ ഉണ്ടായിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ റൂമിനേറ്റ് എൻഡോസ്പോം എന്ന് പറയാം. റൂമിനേറ്റ് എൻഡോസ്പോം ഇറ്റ് ഈസ് സീൻ ഇൻ അരീക്കേഷ്യ. അരീക്കേഷ്യ എന്ന് പറയുന്നത് എന്താ, റൂമിനേറ്റ് എൻഡോസ്പോം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് അരീക്കേഷ്യ. അരീക്കേഷ്യ
അരികേഷ്യ എന്ന് പറഞ്ഞാല് അരക്കനെട്ട് ഫാമിലി ആണ് കേട്ടോ. അരക്കനെട്ട് അല്ലെങ്കിൽ അനോനേഷ്യ, അരികേഷ്യ അല്ലെങ്കിൽ അനോനേഷ്യ, ഇതിനൊക്കെ ഒക്കെയാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുക, റൂമിനേറ്റ് എൻഡോസ്പോം കാണാൻ കഴിയുക. നോ അപ്പൊ നമ്മുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവെന്റ്സിൽ സൈഗോട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, സൈഗോട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നല്ല, സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ്, സൈഗോട്ട് ഇറ്റ് വിൽ അണ്ടർഗോ ഡെവലപ്മെന്റ് ആസ് എംബ്രിയോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എംബ്രിയോ ഏത് തരത്തിൽ, എന്താണ് എംബ്രിയോ, എംബ്രിയോന്റെ സ്ട്രക്ചർ എന്താണ്, എംബ്രിയോ എങ്ങനെയൊക്കെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്, ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. വി ഹാവ് ജസ്റ്റ് സ്റ്റഡി ദ സൈഗോട്ട് ഇറ്റ് അണ്ടർഗോ ഡെവലപ്മെന്റ് ആസ് എംബ്രിയോ, എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ആരാണ് നറിഷ്മെന്റ് കൊടുക്കുന്നത്, എൻഡോസ്പോമിന്റെ ഡെവലപ്മെന്റ് ഏതൊക്കെ തരത്തിലാണ് നടക്കുന്നത്, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻഡോസ്പോം, ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്, ഈ സെഷനിൽ പഠിച്ചത്. നൗ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, എംബ്രിയോ ഡെവലപ്മെന്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ.